عليكم السلام ورحمة الله. بسم الله الرحمن الرحيم. والحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനീയരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. ആമീൻ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മെയും നമ്മുടെ അഹലുകാരെയും മരണപ്പെട്ടുപോയവരെയും ഒക്കെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധമായ റമദാൻ മാസം നമ്മളിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അല്ലാഹു ആ പരിശുദ്ധമായ മാസത്തിൽ പ്രവേശിക്കാനും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും നോമ്പനുഷ്ഠിക്കാനും തറാവീഹ് നമസ്കരിക്കാനും മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനും അല്ലാഹു നമുക്കും കുടുംബത്തിനുമൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. 12 മാസങ്ങളിലെ നേതാവാണ് പരിശുദ്ധമായ റമദാൻ മാസം. ആ റമദാൻ മാസത്തിൽ തന്നെയാണ് ഈ ലോകത്തിന് വഴികാട്ടിയായി അല്ലാഹുവിന്റെ റസൂലിന് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറക്കപ്പെട്ടതും പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷങ്ങളിലായി സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെടുകയായിരുന്നു. ആ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സ എന്ന സ്ഥലത്തേക്ക് ഇറക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്ത മാസം പരിശുദ്ധമായ റമദാൻ മാസമാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ശഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം. ആയതിനാൽ ആ മാസത്തിൽ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അല്ലാഹു നമ്മെ മറ്റ് മാസങ്ങളെ പോലെയല്ല റമദാൻ മാസം. അനേകം പുണ്യമായ കാര്യങ്ങൾ അല്ലാഹു ആ മാസത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൻ്റെ പകലിൽ ഫർളായ നോമ്പ് നാം അനുഷ്ഠിക്കുന്നു, രാത്രിയിൽ തറാവീഹ് നമസ്കരിക്കുന്നു, സഹർ കഴിക്കുന്നു. ഇങ്ങനെ എല്ലാ നിലക്കും നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. ആ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങളെല്ലാം തുറക്കപ്പെടും എന്ന് അഷ്റഫുൽ ഖൽഖ്, നരകത്തിന്റെ കവാടങ്ങളൊക്കെയും അടയ്ക്കപ്പെടും, നരക കവാടങ്ങളൊന്നും തുറക്കപ്പെടുകയില്ല. പിശാചുക്കളിലെ മറദത്ത് എന്ന വിഭാഗം അഥവാ വൻ പിശാചുക്കൾ, ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന വൻ പിശാചുക്കൾ മറദത്ത്, അവരെ അല്ലാഹു ചെങ്ങലക്കിടും. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ചുമതലപ്പെടുത്തപ്പെട്ട മലക്ക് വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവനെ നീ മുന്നോട്ട് വാ. വയാ ബാഗിയ ശർരി അഖ്സിർ, തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെ നീ ഈ സമയത്ത് അത് ചെയ്തു പോവരുത് എന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട മലക്ക് പിടിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ മാസത്തിലെ പകൽ സമയത്ത് നോമ്പ് നമുക്കൊക്കെ അല്ലാഹു നിർബന്ധമാക്കിയതാണ്. കഴിഞ്ഞു പോയ സമുദായങ്ങൾക്കും അല്ലാഹു നിർബന്ധമാക്കിയതാണ്. നമുക്കും അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. റമദാൻ മാസം അവർക്കുണ്ടായിരുന്നു എന്നല്ല അർത്ഥം, അവർക്കും നോമ്പ് നിർബന്ധമായിരുന്നു. നമ്മുടെ സമുദായത്തിന്, അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായത്തിന് റമദാനിലെ 30 ദിവസം നോമ്പ് നിർബന്ധമാക്കി.
റമദാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ മാസം കാണുന്നതോടുകൂടെ അതിൻ്റെ മഹത്വം തുടങ്ങി, മഗ്രിബോടുകൂടെ അതിൻ്റെ മഹത്വം തുടങ്ങി. പിന്നീട് ഓരോ ഫർള് നമസ്കാരങ്ങളും അതിൻ്റെ ശേഷവും മുൻപുമൊക്കെയുള്ള റവാത്തിബ് നമസ്കാരങ്ങളും നമ്മൾ അനുഷ്ഠിക്കാൻ സമയം കണ്ടെത്തുകയും നമ്മുടെ കുടുംബത്തിനും കുട്ടികൾക്കും നമ്മുടെ കീഴിലുള്ള കുടുംബ ബന്ധുമിത്രാദികൾക്ക് ആ ഉപദേശം പകർന്നു കൊടുക്കുകയും ചെയ്യുക, അവരൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഫലം നമുക്കും ലഭിക്കുന്നതായിരിക്കും. തറാവീഹ് നമസ്കാരമുണ്ട്, 20 റക്അത്ത് നമസ്കാരം, ഇവിടെയൊക്കെ 8 റക്അത്ത് നമസ്കരിക്കുന്നു. നമ്മൾ 20 റക്അത്താണ് തറാവീഹിൻ്റെ എണ്ണം. തറാവീഹിന് ശേഷം അടുത്ത കാര്യം അത്തായമാണ്. അത്തായം കഴിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, അത് കഴിച്ചിരിക്കണം. അതിൽ അല്ലാഹു അനുഗ്രഹം വെച്ചിട്ടുണ്ട്, ബറക്കത്ത് വെച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുൻപ് നമ്മുടെ അത്തായം അവസാനിച്ചിരിക്കണം. അതിന് കണക്കാക്കി നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കണം. പിന്നീട് സുബഹി ബാങ്ക് മുതൽ മഗ്രിബ് ബാങ്ക് വരെ ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. മാനുഷികമായ ഇച്ഛകൾ അങ്ങനെയുള്ള ഒരു കാര്യവും പാടില്ല. സ്ത്രീ പുരുഷ ബന്ധം അതൊന്നും റമദാനിൻ്റെ പകലിൽ പാടില്ല, മഹാപാപമാണ്, വളരെ വലിയ കുറ്റമാണത്. അതോടൊപ്പം നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. പൊതുവിൽ മറ്റ് സമയങ്ങളിൽ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാതെ നാവിന് ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തുക, നല്ലത് മാത്രം പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞു, മല്ലം യദഅ ഖൗല സൂർ വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജത ഫീ അൻ യദഅ ദുആഹു വജാഹു. റമദാൻ മാസം വന്ന് നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കെ കളവും ചതിയും ചെയ്യുകയാണെങ്കിൽ ദാഹവും വിശപ്പും മാത്രമേ അവന് ബാക്കിയുണ്ടാവുകയുള്ളൂ, പ്രതിഫലമൊന്നും ലഭിക്കാൻ പോകുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തമയ സമയത്ത് നമുക്ക് രണ്ട് പ്രതിഫലം, രണ്ട് സന്തോഷം അള്ളാഹു വെച്ചിട്ടുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുന്ന സന്തോഷം, മറ്റൊന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്തോഷം. നോമ്പ് നോൽക്കുന്നവൻ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെയായിരിക്കും അവൻ പ്രവേശിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിട്ടുണ്ട്. നോമ്പ് തുറക്കുന്നത് കാരമ കൊണ്ടാണ് സുന്നത്ത്, ഇല്ല എങ്കിൽ വെള്ളം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലാഹു മലക സ്ഫുംകു വഅല റിസ്ഖിക അഫ്ത എന്ന് പറയുക. അല്ലാഹുവേ, നിനക്ക് ഞാൻ നോമ്പ് തുറച്ചു, അല്ലാഹുവേ നിന്റെ ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പ് തുറന്നു. ലഹബൽ ളമ ഉബ്തല്ലതിൽ റൂഹ് വതബത അജ്റു ഇൻഷാ അല്ലാഹ്. ദാഹം പോയി, നരമ്പുകളിലൊക്കെ വെള്ളം പാസ് ചെയ്ത് രക്തം നരമ്പുകളൊക്കെ തണുത്തു, അള്ളാഹു പ്രതിഫലം തരും ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു പരിശുദ്ധമായി റമദാൻ മാസം നല്ല രീതിയിൽ സാക്ഷി പറയുന്ന വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പ്രവേശിച്ചു, ആ മാസത്തെ ബഹുമാനിക്കാനോ അതിൽ കർമ്മങ്ങൾ ചെയ്യാനോ ഭാഗ്യമില്ലാതെ പോയ ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ നമ്മിൽ ഒരാളെയും അള്ളാഹു അകപ്പെടുത്താതിരിക്കട്ടെ. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കാലഘട്ടത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സമയമാണ്. ഇസ്ലാം, അള്ളാഹുവിൻ്റെ റസൂൽ, പരിശുദ്ധ ഖുർആൻ, ഇതിനെയൊക്കെ നമ്മുടെ ഏതെങ്കിലും ഒരു തെറ്റായ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിന് മോശം വരുന്ന ഒരവസ്ഥ നമ്മിൽ നിന്നൊന്നും ഒരിക്കലും ഉണ്ടായി പോകരുത്. ചില മുസ്ലിങ്ങൾ അവരുടെ മതത്തെക്കുറിച്ചോ ദീനിനെ കുറിച്ചോ ഒരു വിവരവുമില്ലാതെ ശത്രുക്കൾ വിരിക്കുന്ന വലയിൽ അതിൽ പോയി അകപ്പെട്ട് പാവങ്ങളെയും നിരപരാധികളെയും കുട്ടികളെയും ഒക്കെ കൊല്ലുന്നതാണ് മതം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു ലോകം, ഒരുപറ്റം ക്രൂരന്മാർ നമ്മുടെ മതത്തിൻ്റെ പേരിൽ അറിയപ്പെടാൻ ശ്രമിക്കുന്നു. അത്തരം ചതികളിലും വഞ്ചനകളിലും ഒന്നും നമ്മൾ ഒരാളും പെടാതെ നമ്മുടെ സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും നമ്മൾ ഓർമ്മിപ്പിക്കണം.
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ രക്തത്തിന് ഏത് മനുഷ്യനായിരുന്നാലും മനുഷ്യന്റെ രക്തത്തിന് അതിനേക്കാൾ വലിയ വില കൽപ്പിച്ച ഒരു പ്രവാചകനോ ഒരു ധർമ്മമോ ഇസ്ലാമിനേക്കാൾ മറ്റൊന്നില്ല. ഒരു ജീവിയായിരുന്നാലും ഏതായിരുന്നാലും അതുകൊണ്ട് തെറ്റായ പ്രവർത്തനങ്ങളിൽ തെറ്റായ ആളുടെ ഉപദേശങ്ങളുടെ പിന്നിൽ പോയി രണ്ട് ലോകവും നഷ്ടപ്പെടുത്തുന്ന ദുഃഖകരമായ ഒരവസ്ഥ ഒരാൾക്കും ഉണ്ടാവാതെ പോകട്ടെ എന്ന് നമുക്കൊക്കെയും പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു നേരത്ത് ഒരാൾ എഴുന്നേറ്റ് നിന്ന് ആവേശം കൊണ്ട് ചാടിക്കളിക്കുകയോ മോടിക്കളിക്കുകയോ ചെയ്യാനുള്ളതൊന്നുമല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അചഞ്ചലമായ ക്ഷമയാണത്. ആ ക്ഷമയുടെ ഭാഗമാണ് റമദാനൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമ എന്നല്ല ക്ഷമയുടെ പര്യായമായിരുന്നു. അല്ലാതെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും ശത്രുത പുലർത്താനോ ആരോടെങ്കിലും വികൃതി കാണിക്കാനോ അങ്ങനെയൊന്നും ഇസ്ലാമിൽ എവിടെയുമില്ല, ഒരിടത്തുമില്ല. അതുകൊണ്ട് ആ കാര്യം നമ്മളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്കും നമുക്കുമൊക്കെ എപ്പോഴും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹസൻ കായുടെ ഉപ്പ മരണപ്പെട്ടു പോയ ആ ഉപ്പയുടെ ആണ്ടാണ് ഇന്ന്. അവരുടെ പേരിലാണ് ഇന്ന് നമുക്ക് ഭക്ഷണം ഇവിടെ അവർ ഹദിയ ചെയ്തിട്ടുണ്ട്, സ്വദഖ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗമാക്കി. അള്ളാഹു അവരുടെ ഖബറിലേക്ക് ആ സ്വദഖയുടെ സവാബിന് എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരിച്ചു പോയവരുടെ ഒക്കെ ഖബറിനെ സ്വർഗമാക്കി കൊടുക്കട്ടെ. അതോടൊപ്പം ഇങ്ങോട്ട് ഒരു സഹോദരൻ മുഖേന ഒരു കൂട്ടുകാരൻ 10 റിയാല് കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഭാര്യക്ക് സുഖപ്രസവം ഉണ്ടാകാൻ വേണ്ടി സദസ്സിൽ നിന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സഹോദരിക്ക് അള്ളാഹു സുഖപ്രസവം നൽകട്ടെ, സ്വാലിഹായ സന്താനത്തെ നൽകട്ടെ. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവരുടെയും അതുപോലെ നമ്മുടെ ഒക്കെ കുടുംബത്തിൽ നിന്ന് ഗർഭിണികളായി പ്രസവ സമയമായിട്ടുള്ളവർക്കൊക്കെ അള്ളാഹു സുഖപ്രസവം നൽകട്ടെ. ആമീൻ. ഒപ്പം നമ്മുടെ ഈ ക്ലാസ്സിന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സുകളൊക്കെ ഒരാൾക്കും നഷ്ടപ്പെട്ടു പോകാതെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെയുള്ള ഇസ്ലാമികമായ കാര്യങ്ങൾ നമ്മുടെ കൂടെയുള്ള ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാഹിബ് അടുത്ത ദിവസം വെക്കേഷൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര എളുപ്പമാക്കി സന്തോഷത്തോടുകൂടെ കുടുംബത്തിൽ പോയി സന്തോഷത്തോടുകൂടെ അവിടെ ചിലവഴിച്ച് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വന്ന് നമ്മുടെ ക്ലാസ്സുകളിൽ സജീവമാവാൻ അദ്ദേഹത്തിനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വാലൈക്കും അസ്സലാം.